ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എംട്രോക്സ് ഗെയിമിംഗ്. ഗൈസ്, ഇന്ന് വീണ്ടും വന്നിരിക്കുന്ന മൈക്രാഫ്റ്റിന്റെ കിടല ഒരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ ടെസ്റ്റ് പാക്കോ ആഡ് ഓൺസോ അതേപോലെ തന്നെ ഷേഡർ ഒന്നും അല്ല, മൈക്രാഫ്റ്റിന്റെ 1.20.1 എന്ന് പറഞ്ഞ വെർഷൻ വരാൻ പോവാണ്. സോ ഈ മൈക്രാഫ്റ്റ് നോർമൽ വെർഷൻ ഇപ്പം ലൈക്ക് 1.20.16 ലൈക്ക് 15 ആ ടൈമിലൊക്കെ ഇറങ്ങുമ്പോൾ, ലൈക്ക് അങ്ങനത്തെ വെർഷൻ ഇറക്കുമ്പോൾ, ഇറങ്ങുമ്പോൾ അല്ല ആ വർഷം ഇറക്കുമ്പോൾ മൈക്രാഫ്റ്റ് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൻ്റെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് സംഭവം ഈ പറഞ്ഞ വർഷത്തിൽ കൊടുക്കാറുണ്ട്. സോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഈ പറഞ്ഞ 1.20.16 കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം, പിന്നെ കുറേ സാധനം വരുന്നുണ്ട് നിങ്ങൾക്ക് മിക്കവർക്ക് അറിയാം. സോ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് ചെക്കൗട്ട് ചെയ്യാം അറിയാത്തവർക്ക് വേണ്ടി. ഓക്കെ, സോ ലൈക്ക് അടിക്കുക, സബ് സബ് ചെയ്യുക, ഹോപ്പ് ചെയ്യുക, എൻജോയ് ദി വീഡിയോ, പിന്നെ കടിച്ചു വയ്ക്കുക അത്ര ഉള്ളൂ നേരെ. ഓക്കെ, സോ നമ്മുടെ വേൾഡിലാണ് നമ്മൾ കയറിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തെന്ന് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച മൈക്രാഫ്റ്റ് ഒരു മോബ് വോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ മോബ് വോട്ടിൽ മൈക്രാഫ്റ്റ് ഒരു വിജയിപ്പിച്ച ഒരു മോബാണ് ആർമഡല്ലോ. സോ അതിൻ്റെ പുറത്തുള്ള ഒരു കട്ടിയുള്ള സാധനമല്ലോ, എന്തോ സ്കൂട്ടോ സ്കള്ളോ അങ്ങനെയുള്ള സാധനമില്ലേ, ആ സാധനത്തിനോട് നമുക്ക് ഈ പട്ടിക്ക് ഒരു ആർമർ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് എന്ത് യൂസ്ഫുൾ ആണ് ഈ പട്ടിക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല, കാരണം നമുക്ക് തന്നെ ഇവിടെ ആർമർ ഇട്ട് വലിയ യൂസൊന്നുമില്ല, പട്ടിക്ക് എന്തൊന്നും യൂസ്. സോ അതാണ് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് മൈക്രാഫ്റ്റ് പറയുന്നത്. ഓക്കെ, സോ പിന്നെ മൈക്രാഫ്റ്റ് കുറച്ച് സാധനമൊക്കെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്, ആൻഡ് ഇതിലൊരു ഒരു സെക്ചർ ഉണ്ട്, ലൈക്ക് ഒരു ബയോം ഉണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. ലൈക്ക് നമ്മൾ മറ്റേ എൻഡ് പോപ്പോട്ടൽ ഇല്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. അതേപോലെ ഒരു ചെറിയൊരു ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രെയിൽ കീന്ന് സംഭവം ഉണ്ട്. ഇത് അവിടുത്തെ എന്തെങ്കിലും സാധനം തുറക്കാനോ അങ്ങനെ എന്ത് കാര്യത്തേക്ക് ഈ കീ ഉണ്ടാവാം, അതെന്താ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം, ഞാനും കണ്ടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നോക്കാം. ഓക്കെ, സോ പിന്നെയാണ് നമ്മൾ ആ ഒരു പട്ടീൻ്റെ ആ ഒരു ആർമർ. പിന്നെ ഇത് ക്രാഫ്റ്റർ പോലെ സംഭവമാണ്, ഞാൻ കാണിച്ചു തരാം. അവിടെ പോയി ക്രാഫ്റ്റർ ഇത് എന്താണ് ഇവർ ഉദ്ദേശിച്ചതെങ്കിൽ ഇപ്പോൾ മനസ്സിലായി. ഇത് എങ്ങനെ അതിൻ്റെ ക്രാഫ്റ്റിംഗ് പരിപാടി അല്ലെങ്കിൽ അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ഒച്ചയിരുന്ന് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് വോയിസ് കട്ടാണ് ഞാൻ ചില വീഡിയോസ് ഞാൻ കണ്ടിരുന്നത്. ബാക്കിയുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഇതാ വരുന്നുണ്ടാക്കി എന്താ അറിയില്ല. സോ ഇതാണ് ക്രാഫ്റ്റർ, ലൈക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിൽക്കുക, നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് എങ്ങനെ ഇത് ക്രാഫ്റ്റിംഗ് വരുന്നത് എനിക്ക് അറിയില്ല, ഇനി ഏതൊക്കെ യൂട്യൂബ്സ് വീഡിയോ കാണടേ അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്രേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ചാനൽ പൂട്ടി പോണേ. പിന്നെ ഉള്ളതാണ് ട്രെയിൽ സ്പോണർ. ഇത് നമ്മൾ നോർമൽ മറ്റേ മോൺസ്റ്റർ സ്പോണർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ല ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് ഉണ്ട്. ഇവിടെ റെഡ് കണ്ണൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു നോർമലി ഇതേ സംഭവം തന്നെ, ഒരു പട്ടിൻ്റെ ഷേപ്പ്, എന്താ പട്ടി അങ്ങനെ സംഭവമല്ലേ, അതിൻ്റെ ഒരു ഇത് മാതിരിയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവിടെ റെഡാണ്, ഇവിടെ വൈറ്റാണ്. പിന്നെ മുകളിൽ ഫുള്ള് മൂടിയിട്ടും ഇവിടെ മുകളിൽ ഫുൾ ഓപ്പണിംഗ് ആണ്. ലൈക്ക് നാല് സൈഡും അച്ഛലി 1, 2 അതിന് 4 സൈഡും ഒരേ ഇതാണ് പൊസിഷനാണ്. പക്ഷേ ഇവിടെ മാത്രം മുകളിൽ ഒരു ക്ലോസിങ്ങും ബാക്കി എല്ലാ സ്ഥലത്തും ഒരേ ഇത് കാണാൻ രസമുണ്ട്. പിന്നെ ഉള്ളതാണ് എന്താ പറയുക, ഈ കാണുന്ന മറ്റേ സ്കൂട്ട്. ഓക്കെ, ഈ കാണുന്നതാ ഇതാണ് ആർമുളൻ്റെ സ്കൂട്ട്. ഓക്കെ, അതിന് മുന്നേ ഞാൻ ആർമുളൻ്റെ മോബിനെ കാണിച്ചു തരാം. ഇവിടെ പോയി ഇതുണ്ട്. ഓക്കെ, സോ ഇതാണ് മോബ്. ഇത് ബേബിയാടെ, സോറി, ഇതാണ് മോബ്. സോ കഴിഞ്ഞ വർഷം മൈക്രാഫ്റ്റ് ഒരു സിനിഫർ എന്ന് പറഞ്ഞ മോബിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നുവരെ മൈക്രാഫ്റ്റ് വെച്ച് ഞാൻ അതിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനെങ്കിലും മൈക്രാഫ്റ്റ് നേരെ ചുവ കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മൊജാങ്കല്ലേ ഒന്നും. ഓക്കെ, സോ ഇനി അടുത്തത് എങ്ങനെയാണ് നമ്മളെ വോൾഫിൻ്റെ ആർമർ സെറ്റപ്പ്. സോ ഇങ്ങനെയാണ് ആർമറിൻ്റെ അവർ ഉണ്ടാക്കുന്ന പൊസിഷൻ വരുന്നത്, ലൈക്ക് ഒരു ചേറ് പോലെ. മൈക്രാഫ്റ്റിൽ നിങ്ങൾക്ക് മിക്കവർക്കറിയാം, ക്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഓർത്തേക്കണം. കുറച്ച് ജാവയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ജാവയിൽ ബുക്കിന് സംഭവം ഉണ്ട്, എന്നാലും ഞാൻ പറയുന്നുള്ളൂ. സോ യാ, ഇങ്ങനെയാണ് ആർമർ സംഭവം ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ അവരെ സ്ട്രക്ചറിലേക്കാണ്. സോ എനിക്ക് വെച്ച ഡൗട്ട് കേസ്, ഞാൻ ഇത് കഴിഞ്ഞ വർഷം വന്നതാണോ എനിക്ക് ചെറിയ ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പേ ഈ ട്രെയിൽ റൂൺസ് സംഭവമില്ലേ, ഇത് കഴിഞ്ഞ വർഷം വന്നതാണോ വെച്ച ഡൗട്ട്. കാരണം ഇത് മറ്റേ ക്ലേവൊക്കെ സംഭവമില്ലേ, ആ അവിടെ അങ്ങനത്തെ സംഭവമാണ്. ഇത് കഴിഞ്ഞ വർഷം വന്നിക്കോ വെച്ച ഡൗട്ട് ഉണ്ട്, എനിക്കറിയില്ല. ഞാൻ അടുത്തന്നെ ചോദിച്ചോക്കാം. എനിവേ, ഇതാണ് പുതിയ വന്ന സംഭവം, ഈ ട്രെയിൽ ചാമ്പേഴ്സ് എന്തുമൊരു സംഭവം. ഞാൻ കാണിച്ചു തരാം ആദ്യം.
ഈ പൊസിഷൻ അടിക്കട്ടെ. പിന്നെ മൈക്രോസോഫ്റ്റ് വേറെ എന്തോ വിൻചാർജോ അങ്ങ് സംഭവം വരുന്നുണ്ട്. അതാണ് ഇതിൽ കണ്ടിട്ടില്ല, ഞാൻ നോക്കട്ടെ. അതൊരു ലൈക്ക് ഒരു ഒരു മോബുമാണ്, അതേസമയം അതൊരു വെപ്പണായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അത് മൈക്രോസോഫ്റ്റ് കൊണ്ട് വന്നിക്കുന്നോ എനിക്ക് അറിയില്ല, വന്നില്ല. പിന്നെ അടുത്ത എക്സ്പെരിമെന്റൽ സംഭവത്തിന് മിക്കവാറും അത് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. അതും അതും പൊളിയാണ്, ഞാൻ എന്തേ കാണിച്ചത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ പറഞ്ഞ റിച്ചറിലേക്ക് പോയി ഞാൻ ബാക്കി കാണിച്ചത്. ഓക്കെ, സോ അവിടെ പോയതാ ഏറ്റ് ഡൗൺ ബാക്ക് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ട്രെയിൽ ചാമ്പേഴ്സ്, അച്ഛൻ ചാമ്പേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലം. സോ ഇത് കാണാൻ അത്യാവശ്യം കൊള്ളല്ലേ ഈ പറഞ്ഞത്, ഞാൻ ഫോട്ടോയിലൊന്നും കണ്ട പോലെ അല്ല, കാണാൻ രസമുണ്ട്. സോ അടിയിൽ ഇവിടെ സ്പോണർ ഉണ്ടോ, ഫോണിൽ എന്തോ കിടന്ന് കറങ്ങണ്ടേ. ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞ പുതിയ സ്ഥലം കണ്ടോ. എൻ്റെ പേരെന്ത്, ഞാൻ പറഞ്ഞത് വെറ്റിൻ്റെ പേരെന്ത്, ഇതിൻ്റെ ബ്രേസറോ അങ്ങനെ പറഞ്ഞ പേരാണ് കാണിച്ചത്. അതാണ് പുതിയ ഈ പറഞ്ഞ ഇതിലേക്ക് മൈക്രോസോഫ്റ്റ് പറഞ്ഞ സംഭവം. യാ ഈ സാധനതാ, ഇതാണ് മൈക്രോസോഫ്റ്റ് പറഞ്ഞ പുതിയ മുഖം ഉണ്ടോ. ഇതൊരു വിൻചാർജ് സംഭവം ഉണ്ടോ, അതിങ്ങനെ തുറപ്പിക്കും ലൈക്ക് നമ്മളെ ഒരു ചെറിയ ചാർജ് പോലെയാണ്. സോ അത് കാണിക്കാൻ എനിക്ക് ഇവിടെ ഒരു വില്ലേജിനിട്ട സെറ്റ് അറിയില്ല, കാരണം ഞാൻ ഇട്ടമിക്ക ചത്തോടെ ചാവന് ഒരു ആഗ്രഹമില്ല. ഞാൻ തന്നെ ആവേണ്ടി വരും, ഞാൻ ഒരു കട്ടിൽ ഇടട്ടെ, കാരണം എനിക്ക് ഇങ്ങോട്ട് വരെ വീണ്ടും വയ്യാം. ഓക്കെ, ഇനിയൊരു കട്ടിലിട്ട് ഞാൻ കാണിച്ചുതരാം. ഓക്കെ ഓക്കെ, റെസ്പോൺസ് സെറ്റ് ചെയ്ത് കണ്ടോ. ഇതാ ഇങ്ങനത്തെ ഒരു ചാർജ് ഉണ്ട് കണ്ടോ, മതി മതി മതി, ഞാൻ ചാർജ് കണ്ടിട്ട്. ഓക്കെ, കണ്ടോ ഇതാണ് സാധനം. അപ്പോൾ ഇത് പുതിയതായിട്ട് മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നാണ്. എന്താ വാട്ടർ കൊള്ളാലോ. അപ്പോൾ ഈ സാധനം ഞാൻ പറഞ്ഞത്, പിന്നെ ഇവിടെ കുറെ ട്രാപ്പ് കഴിഞ്ഞൊക്കെ കാണുന്നത്, ട്രാപ്പ് ആണത് കണ്ടോ, ഇതൊക്കെ ട്രാപ്പാണ്. ആ പിന്നെ ഇവിടെ ജസ്റ്റ് ഉണ്ടേ. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്. കൊള്ളോ സാങ്ങുള്ളോ, ലൈക്ക് ഇറ്റ്. ഞാൻ ഒന്ന് ഇതാവട്ടെ, ഇവിടെ ഒന്ന് ഇവിടെ ജസ്റ്റ് സേഫ്റ്റിക്ക് ക്രിയേറ്റീവ് മോഡ് ആക്കി വെക്കാം, പിന്നെ എക്സ്പെരിമെൻറ്റൽ മോഡ്. സോ ലൈക്ക് ഇവിടെ കുറച്ച് ബെഡ് കാണുന്നത്, എന്ത് കാര്യത്തിനാണ് ഇവിടെ ബെഡ് ഇടാല്. പിന്നെ ഇതാണ് പുതിയ എന്തോ ഒരു കോപ്പറിൻ്റെ എന്തോ സംഭവമായിട്ട് വന്നത്. പിന്നെ ഇവിടെ ഡോറ് കാണാം. ആ പിന്നെ പുതിയ കോപ്പറിൻ്റെ ഡോറ് വന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ ഏതോ ഒരു ഇതില് ഒരു വെബ്സൈറ്റിൽ ഞാൻ വായിച്ചിരിക്കുന്നു കോപ്പറിൻ്റെ കുറച്ച് ഐറ്റംസ് വന്ന കാര്യം. ഇതൊക്കെ അല്ലേ. സോ പിന്നെന്താ ഉള്ളത്, ഇവിടെ നിങ്ങൾ ഇങ്ങനെ നോക്കേണ്ടി വരും. എനിക്കത് കണക്കോളട്ടെ, നൈസാണ്, കാണാൻ രസമുണ്ട്. എനിക്ക് ഇവിടെ ഉണ്ടല്ലേ ജസ്റ്റ് ഉണ്ട്, പിന്നെ ഇത് കൊള്ളട്ടെ, ഇത് കാണാൻ രസമുണ്ട്. ഒരു വേറെ ലെവല് കോപ്പർ കൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാവുന്ന പറയുമ്പോളേ നൈസാണ്. അപ്പം നമ്മൾ നോർമലി ഈ ലൈക്ക് എന്താ പറയുക, ഇവിടെ പോകുന്ന പോലെ എന്താ പറയുക, അത്ഭുതം. ഇവിടെയൊക്കെ പെട്ടിത്തടാ, ഇവിടെ ആരും താമസിക്കണ്ടോ, ഒരു വില്ലേജ് പോലെ. അത് ട്രീ, കുറെ പെട്ടികള്, ഇത് വില്ലേജ് പോലത് കാണാൻ രസമുണ്ട്. സോ ആണ്ടി ഇതാണ് പുതിയ സംഭവം. ഓക്കെ, ഇത് കാണാൻ രസമുണ്ട്, വില്ലേജും ഇഷ്ടപ്പെട്ടെന്ന് മറപ്പി കുറേ കൊള്ളോട്ടത്. മൈക്രോസോഫ്റ്റ് പുതിയ പുതിയ സംഭവം കൊണ്ടുവരണം, കാണാൻ രസമുണ്ട്. ഒരു പുതിയ സ്ട്രെച്ചർ വേണ്ടി എനിക്ക് വന്ന് കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു ചെറിയ സ്ട്രെച്ചർ വരുന്നത്. സോ ഐറ്റം കൊള്ളാം, ലൈക്ക് ഇറ്റ്. സോ ഇത്രയുള്ള സാധനങ്ങൾ ഇനി പുതിയ ഏതെങ്കിലും ഉണ്ടോ, അല്ല വിൻചാർജ് സംഭവം ഞാൻ കുറേ തപ്പി പക്ഷേ കാണുന്നില്ല. സോ എനിവേ ഗൈസ്, വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ക്രിക്കറ്റ് കാച്ച് വീഡിയോ വരുന്നതായിരിക്കും, പിന്നെ ഇതിൻ്റെ വോയിസ് എടുക്കൊക്കെ ചില കട്ടാവുക, ഞാൻ എന്തായാലും അത് ഈ ഒരു സാധനം മാത്രം റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്, ബാക്കിയുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല. അത് ഈ വയർലെസ് ആയിട്ട് മറ്റേ ഫോൺ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ആവുന്നത്. എനിവേ ഗൈസ്, എല്ലാവർക്കും സീ യു ആൻഡ് ലേറ്റർ ആൻഡ് ബൈ ബൈ ആൻഡ് സൈൻ ഓഫ് എം ട്രോക്സ് ഗെയിമിംഗ്. ക്രിക്കറ്റ് കാച്ച് വീഡിയോ വരുന്നേക്ക് ആൻഡ് ഫോർത്ത് ചെല്ലൊരു
പുള്ളി വീഡിയോ വരുന്നുണ്ട്, പുള്ളി വരുമ്പോൾ ഒരു ഗെയിമിംഗ് വീഡിയോ വരുന്നുണ്ട്. സോ എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യുക. സീ യു ആൻഡ് ബൈ ബൈ. പീസ് ഓഫ് ഓഫ്.